السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مليا قرآن بلنا نوتي بذنون فرشد ماي سورة الفاتحة. سورة الفاتحة لمالك يوم الدين إنما هتايا سوكتم سوكتتين دي അർത്ഥ വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണവും മരണാനന്തര ജീവിതവും മരണത്തിന് ശേഷം മനുഷ്യൻ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ നാം അല്പാൽപമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാം പറഞ്ഞു, മരിച്ചുപോയ ആളുകൾ അവരുടെ അർവാഹുകളും അവരുടെ ജസദുകളും തമ്മിൽ ബന്ധപ്പെടുമെന്നും ഹയാത്തിലുള്ള ആളുകളുടെ ചലനങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ ഖുർആൻ പാരായണങ്ങളും ഒക്കെ മരിച്ചുപോയാലും അവരുടെ കബറിടത്തിൽ അവർ കേൾക്കുമെന്നും ഒക്കെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിന് തഫ്സീരിൽ പറയുന്ന ഒരു സംഭവം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഇദാ മറർ റജുലു ബിഖബരിൻ യഅരിഫുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി അവനെ ഖബറെടുത്ത് കൂടെ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന വ്യക്തി ഇയാളെ അറിയും. ഫസല്ലമ അലൈഹി റുദ്ദ, ആ മനുഷ്യനോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി സലാം മടക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇബ്നു ബദ്ദുന്യ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, അൻ റജുലി മിൻ ആലി ആസിമിൽ ജഹദി ഖാല, ആസിമുൽ ജഹദി പറയുകയാണ്, റഅയ്തു ആസിമുൽ ജഹദി ഫിൽ മനാമി, അൻ റജുലി മിൻ ആലി ആസിമിൽ ജഹദി, ആലി ആസിമുൽ ജഹദി എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നു, റഅയ്തു ആസിമുൽ ജഹദി ഫി മനാമി ബഅദ മൗതിഹി ബിസനത്തൈൻ, ആസിമുൽ ജഹദി മരണപ്പെട്ട് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. ഫഖുൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അലൈസ ഖദ് മുത്ത, നിങ്ങൾ മരണപ്പെട്ടു പോയില്ലേ? കാല, അദ്ദേഹം പറഞ്ഞു, ബല, അതെ, ഞാൻ മരിച്ചു പോയല്ലോ. ഖുൽതു ഫഅയ്ന അന്ത, എന്താ നിങ്ങളുടെ അവസ്ഥ? കാല, അദ്ദേഹം പറഞ്ഞു, അന വല്ലാഹി ഫീ റൗളത്തിൻ മിൻ ദിയാറിൽ ജന്ന, ഞാൻ സ്വർഗത്തോപ്പിലെ ഒരു തോപ്പിലാണ് കേട്ടോ. അന വ നഫറു മിൻ അസ്ഹാബി നജ്തമിഉ കുല്ല ലൈലത്തി ജുമഅത്തിൻ വ സബീഹത്തിഹാ ഇലാ ബക്രി ബിനി അബ്ദുല്ലാഹിൽ മുസ്നി, വഫാത്തായി പോയ ബക്രി ബിനി അബ്ദുല്ലാഹിൽ മുസ്നിയുടെ അടുത്തേക്ക് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും ഒക്കെ പോകാറുണ്ട്. എന്നിട്ട് ഫതലക്ക അഖ്ബാർ ഫനതലക്ക അഖ്ബാറക്കും, നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാറുമുണ്ട്. കാല, അദ്ദേഹം പറയുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു, അജിസാമുക്കും അർവാഹുക്കും, നിങ്ങൾ ജസദുകളാണോ അതല്ല നിങ്ങൾ അർവാഹുകളാണോ സമ്മേളിക്കുന്നത്? കാല, അദ്ദേഹം പറഞ്ഞു, ഹൈഹാത്ത് കതുപുരിയത്തിൽ അജിസാം, ഞങ്ങളുടെ ശരീരം മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ടാകുമല്ലോ. വൈന്നമ തതലാക്ക തതലാക്ക അൽ അർവാഹ്, ഞങ്ങളുടെ അർവാഹുകളാണ് ഒരുമിച്ച് കൂടുന്നത്. കാല, അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറയുകയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, ഫഹൽ തഅലമൂന ബി സിയാറത്തിന ഇയാക്കും, ഞങ്ങൾ നിങ്ങളുടെ ഖബറിടത്തിൽ സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് അറിയുമോ? കാല, അദ്ദേഹം പറഞ്ഞു, നഅലമു ബിഹ അശിയത്തൽ ജുമുഅത്തി വയൗമൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയും അതുപോലെ വെള്ളിയാഴ്ച പകലും വയോമ സബത്തി ശനിയാഴ്ച പകലുമൊക്കെ നിങ്ങളുടെ വരവ് ഞങ്ങൾ അറിയും. ഇലാത്തുരു ഇഷംസ്. കാല, അദ്ദേഹം പറയുകയാണ്, കുൽതുഫ കൈഫദാലിക്ക ദൂനൽ അയ്യാമി കുല്ലഹ കുല്ലിഹ, എന്താ മറ്റുള്ള ദിവസങ്ങളിൽ അറിയാത്തത്? കാല, അദ്ദേഹം പറഞ്ഞു, ലി ഫളി യോമിൽ ജുമുഅമത്തിഹി, യോമുൽ ജുമയുടെ ബഹുമാനം കാരണം വെള്ളിയാഴ്ച പകലും അതുപോലെ വെള്ളിയാഴ്ച രാത്രിയിലും ശനിയാഴ്ച പകലിലും ഒക്കെ നിങ്ങളുടെ സന്ദർശനം ഞങ്ങൾ അറിയുന്നുണ്ട്. അത് വെള്ളിയാഴ്ചയുടെ ബഹുമാനം കൊണ്ടാണ്. അപ്പോൾ
മരണപ്പെട്ടുപോയ ആളുകൾ അവരുടെ കബറിടങ്ങളിൽ കിടന്നുകൊണ്ട് തന്നെ ആ കബറിടത്തിലേക്ക് അവരുടെ അർവാഹുകൾ ബന്ധപ്പെടുമെന്നും ഹയാത്തുള്ള ആളുകളുടെ സലാമും അവരുടെ ദുആയും അവരുടെ ഖുർആൻ പാരായണവും ഒക്കെ കേൾക്കുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അർറൂഹ് എന്ന കിതാബിൽ പറയുന്ന ഒരു വിവരം, ഇബ്നു ഖയ്യിമിൻ്റെ അർറൂഹ് എന്ന കിതാബിൽ, എൻ്റെ പിതാവ് മരണപ്പെട്ടുപോയി, എൻ്റെ പിതാവിൻ്റെ കബറിടത്തിലേക്ക് ഞാൻ ചെല്ലാറുണ്ട്. ധാരാളം എൻ്റെ പിതാവിൻ്റെ കബറിടം ഞാൻ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഫഷഹിത്തു യൗമൻ ജനാസത്തം ഫിൽ മഖബറ അല്ലത്തി ദുഫിന ഫിഹ, ആ കബറിടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. അയാളുടെ മറമാണ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ മക്കബറയിലേക്ക് പോവുകയുണ്ടായി. എൻ്റെ പിതാവ് അപ്പുറത്ത് കബറിടത്തിലുണ്ട്. തഅജ്ജൽതുലി ഹാജത്തി, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ തിരിച്ചു പോന്നു. പിതാവിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ സലാം പറയാൻ നേരം കിട്ടിയില്ല. പല മാതിഹി, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നില്ല. ഫലമ്മ കാന മിനൽ ലൈലി റഅയ്തുഹു ഫിൽ മനാം, അങ്ങനെ രാത്രിയായിരിക്കെ സ്വപ്നത്തിൽ എൻ്റെ പിതാവിനെ ഞാൻ കാണുകയാണ്. ഫഖാലി, എന്നോട് പിതാവ് ചോദിച്ചു, യാ ബുനയ്യ, പൊന്നുമോനെ, ലിമലാ തീർത്തീനി, എന്താ എൻ്റെ അടുക്ക് നീ വരാതിരുന്നത്? കുൽത്തുലഹു, ഞാൻ അദ്ദേഹത്തോട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, പിതാവേ, വൈന്നക തഅലമു ബി ഇദാ അതൈതുക, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നെ അറിയുമോ? കാല, അദ്ദേഹം പറഞ്ഞു, ഐ വല്ലാഹി യാ ബുനയ്യ, പൊന്നുമോനെ, തീർച്ചയായും ഞാൻ അറിയും. ലാ അസാലു അത്തലിഉ അലൈക ഹീന തത്ലഉ മിനൽ ഖിന്ദറ ഹത്താ തസില ഇലയ്യ വതഖുദ ഉന്ദി, നീ ആ പാലത്തിൻ്റെ, നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ നിന്നെ ഞാൻ കാണുന്നുണ്ട്. ഹത്താ തസില ഇലയ്യ, എൻ്റെ അടുത്തേക്ക് നീ എത്തിച്ചേരുന്നത് വരെയും. വതഖുദ ഉന്ദി, എൻ്റെ അടുക്കൽ നീ ഇരിക്കുന്നതും. സുമ തഖൂമോ, പിന്നെ നീ എഴുന്നേറ്റ് പോകുന്നതും. ഫല അസാല അംബുറ ഇലൈക അംബുറ ഇലൈക ഹത്താ തജൂസൽ ഖിന്ദറ, നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ പാലമുണ്ടല്ലോ, ആ പാലത്ത് പാലം വിട്ടുകിടക്കുവോളം ഞാൻ എൻ്റെ കബറിൽ കിടന്നുകൊണ്ട് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഫദ്ലുൽ ഇബ്നു വഫഖ് എന്ന മഹാനത്തൊട്ട് ഒരു ഉദ്ധരണി ഇബ്നു ഖയ്യിം അദ്ദേഹത്തിൻ്റെ റൂഹ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, മരണപ്പെട്ടു പോയാൽ അതോടുകൂടെ മഹാന്മാരായ സാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ അർവാഹുകൾക്ക് പ്രത്യേക പവർ അള്ളാഹു നൽകും. അല്ലാത്തവരുടെ അർവാഹുകൾക്കും മരിച്ചു കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുന്ന സാഹിരീങ്ങളുടെയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെയും ഒക്കെ കാണുമെന്നുള്ള വിഷയങ്ങളൊക്കെ മഹാന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പാടില്ല. മാത്രമല്ല, മരണം മുതൽക്കാണ് എല്ലാം തുടങ്ങുന്നത്. യഥാർത്ഥ ജീവിതം, പരലോക ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതം. നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം പരലോക ജീവിതത്തിൻ്റെ ഒരു പടിപ്പുര മാത്രമാണ്. ഈ കാലയളവിൽ, നമ്മുടെ ഈ ആയുഷ്കാലത്ത് നാം എന്ത് ഈ ഭൂലോകത്ത് വിതച്ചിട്ടുണ്ടോ അതിൻ്റെ ധാന്യവും അതിൻ്റെ ഫലവും കൊയ്തെടുക്കേണ്ടത് പരലോകത്ത് വെച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്ത് വിവരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അതുകൊണ്ട് ആ പ്രതിഫല ദിനത്തിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നൊരർത്ഥം ആ മഹത്തായ ആയത്ത് നമ്മോട് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.